ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നാം എടുത്തു വരുന്നത്. നരകത്തിൻ്റെ മൂന്ന് ദ്വാരങ്ങളാണ് കാമവും ക്രോധവും ലോഭവും എന്നും ദേവന്മാർ ദാനവന്മാർ മനുഷ്യർ എന്നിവരിൽ അവ ക്രമത്തിൽ കാണപ്പെടുന്നുവെന്നും നാം പറയുകയുണ്ട്. അതിനനുസരിച്ച് മാനവർക്കുള്ള പ്രജാപതിയുടെ ഉപദേശത്തെ ആധാരമാക്കിക്കൊണ്ട് തന്നെ ഈശാവാസ്യത്തിലെ പ്രഥമ മന്ത്രത്തിലെ മാഗൃത കസ്യസിദ്ധനം എന്ന അർത്ഥ എന്നതിൻ്റെ വ്യാപ്തിയെയും നാം കണ്ടു. അന്യൻ്റെതൊന്നും ആഗ്രഹിക്കാതിരിക്കുകയും സ്വീയമായതിൽ അഭികാംക്ഷ വച്ച് പുലർത്താതിരിക്കുകയും ചെയ്യുക. ലക്ഷ്മിയുടെ ആന്തരിക രൂപം നാരായണനോടൊപ്പമാണ് ഇരിക്കുന്നത്. അത് നാരായണൻ്റെ രക്ഷാശക്തിയാണ്. ലക്ഷ്മി രക്ഷിക്കുവാനുള്ളവളാണ്. ലക്ഷ്മിയെ ഉപയോഗിച്ചാണ് നാരായണൻ എല്ലാത്തിനെയും രക്ഷിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതിന് ലക്ഷ്മി ആവശ്യമാണ്. ലക്ഷ്മി രക്ഷാശക്തിയാണെന്ന് അറിഞ്ഞുപയോഗിക്കുക എന്നതിനപ്പുറം ലക്ഷ്മിയെ ഏതെല്ലാം കാലങ്ങളിൽ ഏതെല്ലാം വ്യക്തികൾ ഏതെല്ലാം രാജ്യങ്ങൾ ഏതെല്ലാം കുടുംബങ്ങൾ നാശത്തിൻ്റെ ശക്തിയായി ഉപയോഗിച്ചു അവയുടെ പതനത്തിൻ്റെ ചരിത്രമാണ് ലോകത്തിൻ്റെ ചരിത്രം. മറ്റത് എഴുതപ്പെടാത്ത ചരിത്രമാണ്. ലക്ഷ്മി രക്ഷാശക്തിയായി ഉപയോഗിക്കപ്പെട്ടതിൻ്റെയും ലക്ഷ്മി രക്ഷാശക്തിയായി ഇരുന്നതിൻ്റെയും ലോകങ്ങൾ ചരിത്രകാരന്മാരുടെ വിഷയമായി വന്നിട്ടില്ല. പിടിച്ചടക്കുന്നതിനു വേണ്ടി കുടുംബങ്ങൾ മത്സരിച്ചിട്ടുള്ളതിൻ്റെ, കൂട്ടായ്മകൾ മത്സരിച്ചിട്ടുള്ളതിൻ്റെ, രാഷ്ട്രങ്ങൾ ഏറ്റുമുട്ടിയിട്ടുള്ളതിൻ്റെ ചരിത്രമാണ് ലോകത്ത് കാണുന്ന സാഹിത്യത്തിൽ 90% വർണ്ണിച്ചിട്ടുള്ളത്. എങ്ങനെയെല്ലാം ധനത്തെ അന്യൻ്റെ ഉപദ്രവത്തിന് ഉപയോഗിക്കാം, ലോകത്ത് ഏറ്റവുമധികം യുദ്ധോപകരണങ്ങൾ ഈ വർഷം വിറ്റ രാജ്യമെന്ന ക്രെഡിറ്റ് അമേരിക്കയ്ക്കാണ്. അവരുടെ ഏറ്റവുമധികം യുദ്ധോപകരണങ്ങൾ വാങ്ങിച്ച രാജ്യമെന്നുള്ളത് അഭിമാനത്തോടുകൂടി പറയുവാൻ ഇന്ത്യക്കുമാണിന്ന് പറ്റുന്നത്. രണ്ടു കൂട്ടരും അതിൽ അഭിമാനിക്കുന്ന രണ്ടു കൂട്ടരുടെയും രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളും ചിന്തിക്കാൻ തോന്നുന്നുണ്ട്, എന്തിനാണ് യുദ്ധോപകരണങ്ങൾ? യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ബലം കുറഞ്ഞവനിൽ ഭയവും ബലവാനിൽ മത്സരത്തിനുള്ള ആവേശവും ഉണ്ടാവും. ബലമില്ലാത്തവനെ ഭയപ്പെടുത്തുവാനും ബലമുള്ളവനെ മത്സരരംഗത്തേക്ക് വലിച്ചു വെച്ച് കൊണ്ടുവരുവാനും മാത്രമാണ് ഈ ഉപകരണങ്ങൾക്കെല്ലാം കഴിയുക. തത്വചിന്തയില്ലാത്ത, ദർശനമില്ലാത്ത, മതബോധനമില്ലാത്ത ആധുനിക മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ ലോകങ്ങളാണ് ഇവയെല്ലാം. ഈ ആയുധങ്ങളെല്ലാം നാം വാങ്ങിക്കൂട്ടുന്നത് എന്തിനാണ്? ആരൊക്കെയോ നമുക്ക് ശത്രുക്കളുണ്ട് എന്നറിയണമെങ്കിൽ നമ്മുടെ കാമം എത്രയാണ്, ക്രോധം എത്രയാണ്, ലോഭം എത്രയാണ്? ഒരു കുഞ്ഞിന് പാല് വാങ്ങിക്കൊടുക്കാൻ, ഉടുക്കാനില്ലാത്ത ഒരുവന് വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ, കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഒരുത്തന് കയറിക്കിടക്കാൻ ഇടം നൽകാൻ ലോകത്ത് ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ധനം ആയുധങ്ങൾ ഉണ്ടാക്കുവാൻ ചെലവഴിക്കുന്ന രാജ്യവും അവ വാങ്ങിക്കൂട്ടുവാൻ മത്സരിക്കുന്ന രാജ്യങ്ങളും ദുഷ്ടന്മാരുടെ രാജ്യങ്ങളാണ്. കൈതവം പറയുകയും അതിനെ ആസ്പദമാക്കി ചരിത്രം വിരചിക്കുകയും ചെയ്യുന്ന ആധുനികതയ്ക്ക് മുമ്പിൽ ലക്ഷ്മി വിഷ്ണുവിൻ്റെ രക്ഷാശക്തിയാണെന്ന് നാരായണൻ്റെ
രക്ഷാശക്തിയാണെന്ന് അറിഞ്ഞ് നാരായണന്റെ അന്തരംഗ ശക്തിയാണ് അത് എന്ന് മനസ്സിലാക്കി അതിന്റെ ബാഹ്യ ശക്തിയാണ് ജഗത് രക്ഷയുടെ മൂലധനം അത് ലോകത്തെ എല്ലാവർക്കും എത്തണം ഒരാളുടേതും ആവരുത് വലിപ്പം കൂടുന്തോറും എൻ്റെതാവണം എൻ്റെതാവണം എന്ന മത്സരബുദ്ധി കടന്നു വരുന്നുവെങ്കിൽ ആലോചിച്ചു നോക്കുകയും വേണം യാവത് ഭ്രിയേത ജഠരം താവത് സ്വത്വം ഹി ദേഹിനാം അധികം യോ അഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി ഭാഗവതത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുള്ള ശരിയായ ധനം എത്രയാണ് ഏതളവ് വരെ നിങ്ങൾക്ക് ധനം സ്വീകരിക്കാം സമ്പാദിക്കാം എത്ര മാത്രം കൊണ്ട് വയറ് നിറയുമോ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം കൊണ്ട് നിങ്ങളുടെ ജീവന നിർവാഹം നടക്കുമോ മനസ്സിനെ ശാന്തമാക്കാൻ എത്ര ധനം വേണം അത്യാവശ്യങ്ങളൊന്ന് നടപ്പാക്കാൻ അവശ്യം വസ്ത്രം ധരിക്കാൻ ജീവിത നിർവഹണത്തിനുള്ള ആഹാരത്തിന് മര്യാദയ്ക്കൊന്ന് കിടന്നുറങ്ങാൻ ആ ജീവിത നിർവഹണത്തിന് ഉത്തരവാദിത്തമായ വല്ലതും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രകൃതി എങ്കിൽ സ്വയം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭംഗ്യന്തരേണയുള്ള നിർവഹണത്തിന് സ്വാർത്ഥമോഹങ്ങൾക്കൊന്നുമല്ലാതെ അധ്യാപകനാണ് കുട്ടികളെ പഠിപ്പിക്കണം അതിന് പുസ്തകം വാങ്ങണം അതുപോലുള്ള കാര്യങ്ങൾ ഭരണാധികാരിയാണ് വേഗതയിൽ പലയിടത്തെത്തണം അതിനുള്ള ആവശ്യങ്ങൾ തനിക്കു വേണ്ടി തന്നോട് കൂടി നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങൾക്കു വേണ്ടി പിരിക്കാനും പണമുണ്ടാക്കാനും കമ്മീഷൻ വാങ്ങാനും ഒക്കെ പോകുമ്പോൾ മോഹങ്ങൾ വർദ്ധിക്കും ഏത് കൊണ്ട് തൻ്റെ ജീവിത നിർവഹണവും ചുറ്റുപാടുകളും സമ്യക്കായി ശാന്തമായി പോകുമോ എത്ര മാത്രം കൊണ്ട് വയറ് നിറയുമോ ജീവിത നിർവഹണം ഭംഗിയായിരിക്കുമോ അത്രമാത്രം ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞു ഞങ്ങൾ അധികം ആർത്തിയില്ലാത്തവരാണ് രണ്ടു നേരം ചൂട് റൊട്ടി കിട്ടിയാൽ മതി എന്നാൽ സുഖമായി ജീവൻ നിർവഹിക്കാം നേരെ മറിച്ച് വാങ്ങുവാൻ വേണ്ടി ധാരാളം വാങ്ങിക്കോളൂ എന്നാൽ അധികം യോ അഭിമന്യേത അതിന്മേൽ അഭിമാനിക്കരുത് ധനം ധനത്തിനു വേണ്ടിയല്ല ധനം ലക്ഷ്മിയാണ് രക്ഷണശക്തിയാണ് മാനവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ചാണക്യൻ്റെ പേര് വളരെ പ്രസിദ്ധമാണ് ഭാരിച്ച നീതിജ്ഞനാണത് അസ്ത്രശസ്ത്ര അർത്ഥ ശാസ്ത്രാതിവേത്താവാണ് കൗടില്യനീതി എന്ന് അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിന് പ്രസിദ്ധിയുമുണ്ട് അദ്ദേഹം തൻ്റെ നീതിശാസ്ത്രത്തിൽ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ദേയം ഭോജ്യധനം സദാ സുകൃതി നോ സഞ്ജയസ്തസ്യ വൈ ശ്രീകർണസ്യ ബലേശ്വവിക്രമപദേ അദ്യാവികീർത്തിസ്ഥിത അസ്മാകം മധു ദാനഭോഗരഹിതം നഷ്ടം ചിരാസഞ്ചിത നിർവാണാതിഥി നൈജപാദയുഗളം ദേയം ഭുജ്യധനം സദാ സുകൃതിഭി നോ സഞ്ജയസ്തസ്യ വൈ
ശ്രീകർണസ്യ ബലേശ്വ വിക്രമപദേരദ്യാവി കീർത്തിസ്ഥിത അസ്മാകം മധുപാന ഭോഗരഹിതം നഷ്ടം ചിരാസഞ്ചിതം നിർവാണാദിതി നൈജപാദയുഗളം കർഷന്ത്യഹോമക്ഷിക അന്നാദി ഭോജ്യവസ്തുക്കൾ സഞ്ചയിക്കാതിരിക്കുന്നത് സുഹൃതികളുടെ കർത്തവ്യമാണ്. അവ കേടുവന്ന് നശിച്ചു പോകും. അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക. ധനത്തിൻ്റെ വിശാല സഞ്ചയം അരുത്. അതും നിരുപയോഗിയായിത്തീരും. അതുകൊണ്ട് അതും ദാനം ചെയ്യുക. കർണൻ്റെ പേര് ഇന്നും കൂടി ലോകത്ത് പ്രസിദ്ധമാണ്. ശ്രീ കർണസ്യ ബലേശ്വ വിക്രമപദേരദ്യാവികീർത്തിസ്ഥിത അദ്ദേഹത്തിൻ്റെ ദാനശീലം കൊണ്ടാണ് പ്രശസ്തി ഉണ്ടായത്. ദാനവീരന്മാരിൽ കർണൻ്റെ നാമം അഗ്രിമസ്ഥാനത്താണ്. കർണൻ്റെ സമീപത്ത് ചെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അയാൾ നിരാശനായി മടങ്ങേണ്ടി വരില്ല. മരണം വരെ അദ്ദേഹം ദാനം ചെയ്തു. ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് സ്വയം കർണനെപ്പറ്റി ധന്യധന്യനെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട അർജുനൻ ചോദിക്കുന്നുണ്ട്, ഇത്രമാത്രം എന്ത് അതിശയമാണ് കർണനുള്ളത്? അവശ്യം ദാനം ചെയ്യുന്നുണ്ട്, എന്നാൽ ഞാനും അർത്ഥിച്ചു വരുന്ന ഒരാളെയും പറഞ്ഞുവിടാറില്ലല്ലോ. ഭഗവാൻ പറഞ്ഞത്, ദാനശീലം കർണൻ്റെ മാറാത്ത വ്രതമായിരുന്നു എന്നതാണ് വിശേഷമെന്നാണ്. അർജുനൻ പറഞ്ഞു, മരണാസന്ന സ്ഥിതിയിൽ ഈ സമയത്തും അദ്ദേഹത്തിൻ്റെ വ്രതം ശരിയാകുമോ? ഭഗവാൻ പറഞ്ഞു, ശരിയായിരിക്കും അർജുന. എന്നിട്ട് ഭഗവാൻ, നീ കണ്ടാലുമെന്ന് പറഞ്ഞു. ഭഗവാൻ ഒരു ബ്രാഹ്മണൻ്റെ രൂപം ധരിച്ച് കർണൻ്റെ അടുത്ത്, അദ്ദേഹം രണഭൂമിയിൽ മരണാസന്നനായി കിടന്നിരുന്നു. കർണൻ ജയിക്കട്ടെ, ബ്രാഹ്മണ വേഷത്തിലെത്തിയ ഭഗവാൻ പറഞ്ഞു. കർണൻ ചോദിച്ചു, എന്താണ് വേണ്ടത്? ഒരു ബ്രാഹ്മണനാണ്, എന്തിനു വന്നു? കുറച്ച് ധനം വേണം. ബ്രാഹ്മണൻ പറഞ്ഞു, കർണൻ പറഞ്ഞു, ഇത് വില്ലും അമ്പുമാണ്, എടുത്തുകൊള്ളൂ. വന്നയാൾ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയനല്ല. ഞാൻ ധനുർബാണങ്ങൾ കൊണ്ടെന്തു ചെയ്യും? കർണൻ വിചാരിച്ചു, ഇനിയൊന്നും തൻ്റെ കയ്യിലില്ല. കർണൻ ഓർത്തു, എൻ്റെ പല്ലുകൾ സ്വർണമാണ്. അടുത്ത് കിടന്ന കല്ലുകൊണ്ട് ഇടിച്ച് പല്ലിൽ നിന്ന് സ്വർണം വേർപെടുത്തിയിട്ട് പറഞ്ഞു, എടുത്തുകൊള്ളൂ, ഇത് സ്വർണമാണ്. ചെന്ന ബ്രാഹ്മണൻ പറഞ്ഞു, ഇതങ്ങയുടെ വായിലിട്ടതാണ്, അപവിത്രമാണ്. ആ സമയത്ത് കർണൻ വില്ലിൽ ശരം തൊടുത്ത് വില്ല് കുലച്ചു. പൃഥ്വിയെ പ്രഹരിച്ച് പാതാളഗംഗ മുകളിലെത്തി. കർണൻ ആ സ്വർണം അതിൽ കഴുകി ദാനം കൊടുത്തു. ശരീരവും തിരിച്ചു. ഈ വ്രതമാണ് കർണനെ പ്രസിദ്ധനാക്കി. അതുപോലെ ധനം ദാനത്തിനുള്ളതാണെന്ന് നിതിജ്ഞനായ ചാണക്യനും പറയും. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത്തേന തെക്തേന ഭുഞ്ജീധ മാഗൃധ കസ്യസ്വിധനം. ഈശാവാസ്യം ഇത്യാദി ദേവലോക കാര്യങ്ങൾ പറയവേ മാഗൃധ ആഗ്രഹിക്കരുത്, ലോഭമരുത് ഇത്യാദി നിസ്സാര കാര്യങ്ങൾ എന്തുകൊണ്ട് ശ്രുതി പറയുന്നു? ഇതിന്മേലും വിചാരം ചെയ്യേണ്ടതാണ്.
വേദാന്താദി ഉപദേശങ്ങളിൽ മനുഷ്യാധികാരമുള്ളത് കൊണ്ട് മനുഷ്യർക്ക് വരാവുന്ന ഏറ്റവും ഭരിച്ച ദോഷത്തെ തടയുന്നതിന് സ്തുതി ആദേശം നൽകുന്നു. പ്രജാപതി ദാ ഉപദേശത്തിൽ മനുഷ്യരോട് ദത്ത എന്ന് പറഞ്ഞ് ലോഭത്തിൻ്റെ ത്യാഗത്തിന് തന്നെ പറയുന്നു. ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രകാരത്തിൽ വിചാരം ചെയ്യാം. ഒരു സ്ഥലത്ത് വേദാന്ത സമ്മേളനം നടക്കുകയായിരുന്നു. അവിടെ മസ്തരാമജിയും വന്നിരുന്നു. അദ്ദേഹം വലിയ വിരക്തനും ഒക്കെയായിരുന്നു. ശകാരപൂർവവും ശാസനാപൂർവവും അദ്ദേഹം പ്രവചനം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പണത്തിന് പിറകെ, ജനങ്ങൾ ഇന്ന് പണത്തിന് പിറകെ വീഴുകയാണ്. പണത്തിനു വേണ്ടി ജീവൻ വെടിയാനും തയ്യാറാണ്. നോക്കൂ, ഈ പണം ചെവിയോട് ചേർത്ത് പിടിച്ച് നോക്കൂ, എന്തെങ്കിലും മധുര ശബ്ദം കേൾക്കുമോ? ഏതെങ്കിലും സംഗീതം കേൾക്കുന്നുണ്ടോ? മുരളിയിൽ നിന്ന് മധുര സ്വരം കേൾക്കും. നോട്ടിൽ നിന്ന് എന്തെങ്കിലും മധുരസ്വരം കേൾക്കുമോ? ഒരു മധുരസ്വരവും കേൾക്കില്ല. ഇതൊന്ന് ചവച്ചു നോക്കൂ, ഇതിന് മധുരമുണ്ടോ? ഇതൊന്ന് കണ്ടു നോക്കൂ, ഇത് സുന്ദരമാണോ? അപ്പോൾ ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളെ വച്ചുകൊണ്ട് അദ്ദേഹം ഉദാഹരണങ്ങൾ സഹിതം, ഇവയ്ക്കൊന്നിനും പറ്റാത്തതാണിതെന്നും മറ്റു വസ്തുക്കൾക്ക് ഇതെല്ലാം പറ്റുമെന്നും ഒക്കെ പറഞ്ഞ്, നോട്ടിന് രൂപസൗന്ദര്യമോ ശബ്ദ സൗകുമാര്യതയോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മാത്രവുമല്ല, ഇതിൽ ചിലപ്പോൾ പുലിയുടെ, ചിലപ്പോൾ പനയുടെ, ചിലപ്പോൾ മറ്റു പല നിറത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ടാണ് അലങ്കൃതം എന്നും പറഞ്ഞു. എന്നാൽ ഒരു പൂന്തോട്ടത്തിൽ പോയി നോക്കിയാൽ പല നിറത്തിലുള്ള സുന്ദര പുഷ്പങ്ങൾ, അവിടെ നിന്ന് മാങ്ങ പറിച്ചു നിന്നാൽ നല്ല രുചി, അതുപോലെ തന്നെ അവിടെ മനോഹരങ്ങളായ പക്ഷികൾ, ഇതെല്ലാമുണ്ട്. ഗന്ധത്തിൻ്റെ കാര്യത്തിൽ നോട്ട് മണത്താൽ അലർജിയാണ് ഉണ്ടാവുക, അതും അദ്ദേഹം പറഞ്ഞു. തുമ്മലുണ്ടാവും. ഓരോ നോട്ടിലും ആയിരക്കണക്കിന് ആളുകളുടെ തുമ്മൽ തന്നെ ഉണ്ടാവും. ആ ദുർഗന്ധവും വരും. വനങ്ങളിൽ പൂക്കളുടെ അടുത്ത് ചെല്ലുക, എന്തു സുഗന്ധമാണ്! അപ്പോൾ ഭ്രാന്തിയുള്ളവരാണ് നോട്ടിന് പിന്നാലെ ഓടുന്നത്. ഇതാകട്ടെ മോഹമാണ് എന്നിങ്ങനെ അദ്ദേഹം തുടർന്നു. മസ്തരാമജിയുടെ പിന്നാലെ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നോട്ട് കയ്യിലുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സിത്താർ വായിക്കുന്ന ആളുകളെ വിളിക്കാം, എല്ലാ രാഗരാഗിണികളെയും കേൾക്കാം. അപ്പോൾ നോട്ടുള്ളത് കൊണ്ടാണ് അത് പറ്റുന്നതെന്നായി അദ്ദേഹം. പണ്ഡിറ്റ് രവിശങ്കറിനെ പോലെയോ ഓംകാർനാഥിനെ പോലെയോ ഉള്ളവരെ കാശ് കൊടുത്ത് വിളിച്ച് പാട്ടുപാടിക്കാം. നോട്ട് കയ്യിലുണ്ടെങ്കിൽ ചൂടുകാലത്ത് എയർ കണ്ടീഷനും തണുപ്പ് കാലത്ത് ഹീറ്ററും സംഘടിപ്പിക്കാം. നോട്ട് കയ്യിലുണ്ടെങ്കിൽ സിനിമ കാണാം, നൃത്തം കാണാം. നോട്ട് കയ്യിൽ വന്നാൽ കടയിൽ പോയി നല്ല മധുരമുള്ള മിഠായിയും പലഹാരങ്ങളും രസഗുളയും ജ്യൂസും എല്ലാം രസിക്കാം. നോട്ടുണ്ടെങ്കിൽ വേറെ കുപ്പികളും വീട്ടിലെത്തും, അതും കുടിച്ച് രസിക്കാം. പൂക്കൾ കൊണ്ടുള്ളതൊക്കെയും ഉള്ള ബൊക്കയും എത്തും. മഹാത്മാഗാന്ധിക്കും വണ്ടിയിൽ കയറുന്നതിന് പണം വേണം. ഇവരുടെ രണ്ടുപേരുടെയും ഭാഷണം കഴിഞ്ഞായിരുന്നു പണ്ഡിതനായ മറ്റൊരു സ്വാമിജി മഹാരാജിൻ്റെ പ്രഭാഷണം. അദ്ദേഹം പറഞ്ഞു, മസ്തരാമജിയും പണ്ഡിറ്റ്ജിയും വലിയ വലിയ വിവരങ്ങളാണ് പറഞ്ഞത്. മസ്തരാമജി വിദ്യയ്ക്ക് മേലേറി കാര്യങ്ങൾ പറഞ്ഞു, പണ്ഡിതരാവട്ടെ അവിദ്യയ്ക്ക് മേലേറി പറഞ്ഞു. രണ്ടുപേരും താന്താങ്ങളുടെ സ്ഥാനത്ത് ശരിയാണ്. വിദ്യയിൽ ധനത്തിന് മൂല്യമില്ല, എന്നാൽ അവിദ്യയിൽ ധനം തന്നെ എല്ലാമാണ്. ഇവ തമ്മിൽ പരസ്പരം വിരോധികളാണ്. ദൂരമേതേ വിപരീതേ വിഷൂചി, അവിദ്യായാച വിദ്യേതി ജ്ഞാത. ഇത് ശ്രുതിവചനമാണ്. ശ്രുതി പറയുന്നത് ഇങ്ങനെയാണ്, ഇവ രണ്ടും
ഒരുമിച്ചുള്ളതല്ല. പ്രാപ്താശ്രിയ സകലകാമതു ധസ്തനക്കിം ദത്തം പദം ശിരസി വിദ്വിഷിതം തദക്കിം സമ്മാനിത പ്രണയിനോ വിഭവൈസ്തദക്കിം കൽപ്പം സ്ഥിതം തനുഭൃതം തനുഭിസ്തദക്കിം. സകല വിഷയങ്ങളെയും പ്രദാനം ചെയ്യുന്ന ശ്രീ ധനം പ്രാപ്തമായി. അതായത് ആ ധനം പ്രാപ്തമായിട്ടെന്ത്? ധനബലാദികളിൽ ശത്രുക്കളെ കൂടെ താഴെയെന്ന് കാണാം. അതുകൊണ്ടുമെന്ത്? സ്നേഹിതർ തൻ്റെ വൈഭവത്തെ പുകഴ്ത്തിപ്പാടി സമ്മാനങ്ങളും തന്നു. അതുകൊണ്ടെന്ത്? നീണ്ട ആയുഷ്കാലം ജീവിച്ചു. എന്നിട്ടുമെന്ത്? ഇതെല്ലാം അവസാനം ശൂന്യത്തിൽ ചെന്നു. ഒരു വിരാഗിയായ സന്യാസിയും രാഗിയായൊരു പണ്ഡിതനും തമ്മിൽ ഇത്രയും വ്യത്യാസം. വിരാഗി ധനത്തെ ഒന്നുമല്ലെന്ന് ധരിക്കുന്നു, രാഗി ധനത്തെ എല്ലാമെന്ന് കരുതുന്നു. മാതാപിതാക്കളെയെല്ലാം ഉപേക്ഷിച്ച് ഇവർ വ്യാവൃത്തിക്ക് ശ്രമിക്കുന്നു. അതിൻ്റെ കൂടി ആവശ്യമില്ല. സാക്ഷാത് പരമ്പരയിൽ അച്ഛനമ്മമാരാകുന്നതിന് ആയിരങ്ങളെത്തുന്നു. നോട്ടിൽ ശബ്ദസ്പർശാദി ഇല്ലെന്ന് പറയുന്നതിനർത്ഥം ധനത്തെ അവർ കടലാസുകഷ്ണമായേ കാണുന്നുള്ളൂ എന്ന് മാത്രമാണ്. ഉത്തമമായ ശ്രുതിയുടെ നിർദ്ദേശങ്ങളിൽ അധിഷ്ഠിതമായ മാഗൃത എന്ന ശബ്ദത്തിൻ്റെ വ്യാപ്തിയെ നമുക്കായി ഉപദേശിച്ചു തരുന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ നമുക്ക് ഭക്തിപൂർവം പ്രണമിക്കാം.